മാളൂസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോണി. ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ചട്ടിക്കകത്തെ കാന്താരി കൃഷിയെ കുറിച്ചാണ്. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോകൾ പെട്ടെന്ന് കിട്ടുവാൻ ആ ബെല്ലേക്കും കൂടി ഒന്ന് അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുചൂട് കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരുചൂട് കാന്താരിയെങ്കിലും ഉള്ളത് നല്ലതാണ്. കാരണം നമ്മൾ ഈ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കാന്താരിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കപ്പയൊക്കെ കഴിക്കുന്നവരാണല്ലോ. നമ്മൾ കപ്പ പുഴുങ്ങിയതും കാന്താരി മുളകും ചുമന്നുള്ളിയൂടെ പൊട്ടിച്ച് കഴിക്കുന്നതും നല്ല രുചികരമായ ഒരു ഭക്ഷണമാണ്. ഇനി എനിക്ക് ഈ കാന്താരിയുടെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഇതുണ്ടല്ലേ, ഈ വെള്ളീച്ചയാണ്, വെള്ളീച്ചയുടെ ശല്യമാണ് ഈ കാന്താരിയാണ് നമ്മുടെ പച്ചമുളകിനെയൊക്കെ നശിപ്പിക്കുന്നത്. കണ്ടോ, ഇതായി വെള്ളീച്ച കണ്ടോ. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ നല്ല ഒരു പോട്ടിനകത്ത് നമ്മൾ മരുന്നൊക്കെ അടിക്കുന്ന പോട്ടിനകത്ത് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചീറ്റിച്ച് ആദ്യം ഒന്ന് കഴുകിക്കളയണം. കഴുകിക്കളഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇതങ്ങ് പൊക്കോളും. അത് കഴിഞ്ഞ് നമ്മൾ ഈ വേപ്പണ മിശ്രിതം നമ്മൾ നന്നായിട്ട് ഇന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരു 15 ദിവസം കൂടും. കണ്ടവാനം ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ അടിച്ചു കൊടുക്കണം. അപ്പം വേപ്പണ മിശ്രം അടിച്ചു കൊടുത്ത് ഒരു 15 ദിവസം കഴിഞ്ഞാൽ വെർട്ടിസീലിയം എന്നൊരു മരുന്നുണ്ട്, അത് നമ്മൾ ചെയ്ത് മാറി മാറി ചെയ്യണം 15 ദിവസം ഇടയ്ക്കിടയ്ക്കിട്ട്. കണ്ടവാനുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാറി മാറി ചെയ്തേച്ചാൽ മതി. ഇനി നമ്മുടെ ഈ കാന്താരിയുടെ ഇലകളൊക്കെ പഴുത്തു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ സൂഡോമോണസ് കൊടുക്കണം. സൂഡോമോണസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് 20 ഗ്രാം എടുത്തിട്ട് നന്നായിട്ട് ലയിപ്പിച്ചിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക, മണ്ണ് നനയുന്ന രീതി. അതിൻ്റെ നമ്മൾ ഈ ഇലകളിലും തണ്ടിലൊക്കെ സ്പ്രേയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൂഡോമോണസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ അത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേപ്പണ മിശ്രമോ അല്ലെങ്കിൽ വെൽറ്റിസിയോ കൊടുക്കാവുള്ളൂ. സൂഡോമോണസ് കൊടുത്ത ഉടനെ ഇത് ചെയ്യരുത്. ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞ് അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. പിന്നെ ഇത് വേറൊരു ഇനമാണ്. അത് ഇത് വയലറ്റ് കാന്താരിയാണ്. ഇത് പൂവൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കാന്താരി ചെടി നമുക്ക് ചട്ടിക്കകത്ത് എങ്ങനെയാണ് നടന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കാന്താരി ചെടി ചട്ടിക്കകത്ത് നടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് ചാണാപ്പൊടിയാണ്. പിന്നെ ഇത് എല്ലുപൊടി, ഇത് വേപ്പുമണ്ണാക്ക്. ഇപ്പം ഞാൻ ചട്ടിക്കകത്ത് നടാനുള്ള ചകിരിയാണ് ചകിരി ചെറിയായിട്ട് കീറിയെടുത്താണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ചകിരി ഇങ്ങനെ കുറച്ചിങ്ങനെ അടുക്കുക, ഗ്യാപ്പിട്ട് എടുക്കണം, ഇങ്ങനെ വിടവിട്ട്. ഇങ്ങനെ കുറച്ച് ചകിരി അടുക്കുക. ഇങ്ങനെ അടുക്കിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് മണ്ണ് നമ്മൾ വളമൊന്നും കൂട്ടി ഇളക്കാത്ത മണ്ണ് തന്നെ ഇട്ടാൽ മതി. അത് കാരണം എന്നാ വെച്ചാൽ നമ്മൾ വളം മിക്സ് ചെയ്യുന്ന ചാണാപ്പൊടി, എല്ലുപൊടിയും വേപ്പിണ്ണാക്ക് കൂടെ മിക്സ് ചെയ്യുന്ന വളം അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അടിയിലേക്ക് വന്നോളും. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ വളം കൂട്ടിയ മണ്ണിടണ്ട. ഇനിയും നമ്മൾ കുറച്ച് ഇതിങ്ങനെ അടുക്കണം. അപ്പം നമ്മൾ ഇത് അടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചീനിയുടെ വേരൊക്കെ അതിൻ്റെ ഇടവഴി ഇറങ്ങിയിട്ട് ചീനി നന്നായിട്ട് വളർന്ന് നമുക്ക് നല്ല ഫലം കിട്ടും. നല്ല ഇഷ്ടം പോലെ കായകളുണ്ടാകും. അപ്പം മണ്ണ് അടിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ വേരുകൾക്ക് ശരിയായിട്ട് സഞ്ചരിക്കാനായിട്ടുള്ള ഇത് കിട്ടത്തില്ല. അപ്പം നമ്മളിങ്ങനെ ചകിരി അടിക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടവഴിയെല്ലാം വേര് പെട്ടെന്ന് ഇറങ്ങിക്കോളും. ഇനി നമ്മൾ കുറച്ചുകൂടെ വെറും മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്, കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇത്ര നമ്മളിങ്ങനെ വെറും മണ്ണിനകത്ത് ഇട്ടാൽ മതി. കാരണം നമ്മൾ മുകളിൽ ഇടുന്ന വളത്തിൻ്റെ മണ്ണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം താഴോട്ട് വന്നോളൂ. പിന്നെ വന്ന് അതെല്ലാം പിന്നെ വലിച്ചെടുത്തോളാം, എടുത്തോളൂ. ഇനിയിപ്പോൾ നമുക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പുണ്ണയുടെ മണ്ണിൻ്റെ അകത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ചാണകപ്പൊടി കൂടുതൽ ഇടണം. എന്നാ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചെടി വളർന്ന് കിട്ടാൻ വേണ്ടി ചാണകപ്പൊടി ചേരെ വേണം. നമ്മൾ ഒരു ചട്ടിക്ക് ആവശ്യമുള്ളത് എടുത്തേച്ചാൽ മതി. ഇച്ചിട്ടിച്ച മണ്ണ് കൂടുതലാണ് ഞാൻ സൈഡിൽ നിന്ന് എടുത്തിരിക്കുന്നത്. മണ്ണ് കൂടുതലുള്ളതുകൊണ്ട് നന്നായിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇങ്ങനെ ചാണകപ്പൊടി. ഇനി നമുക്ക് കുറച്ച് ഒരു ചട്ടിക്ക് ഒരു 100 ഗ്രാം എല്ലുപൊടി ഇട്ടാൽ മതി. ഇതൊരു 100 ഗ്രാം കൊള്ളുന്ന പാത്രമാണ്, ആവശ്യമായിട്ട് ഇട്ടാൽ. ഇനി ഒരു 100 ഗ്രാം നമുക്ക് കളിത് ഒരു 100 ഗ്രാം പൊടിയുണ്ട്, വേപ്പുമണ്ണാക്ക്. അതുകൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അന്നേരം എല്ലാ ഭാഗത്തും ചാണകപ്പൊടി വളവൻ ചെന്ന് കഴിയുമ്പം വേരുകൾക്ക് പെട്ടെന്ന് ഇതൊക്കെ വരിച്ചെടുക്കാൻ പറ്റും.
കുറച്ച് ചാണാപ്പൊടി ഇടാം. നമ്മൾ ചാണാപ്പൊടി കൂടുതലിടുന്ന നല്ലതാണ്. കുറച്ച് ചാണാപ്പൊടി ഇടാം. ചാണാപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിന് ഇട്ടാച്ചാൽ മതി. ഇപ്പം നമ്മളിത് വളവും എല്ലുപൊടിയും വേപ്പുമിണ്ണാക്കും ചാണാപ്പൊടിയും ഇടാം മിക്സ് ചെയ്ത് കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചകരി കൂടി അടുക്കി കൊടുക്കാം. ഇപ്പം ചകരി ഇതിങ്ങനെ വിടവിട്ടെടുക്കണം ഇങ്ങനെ, കാരണം എന്താ വെച്ചാൽ മണ്ണിൻ്റെ ഇടവഴി ഇറങ്ങിയിട്ട് വേരുകൾക്ക് നന്നായിട്ട് ഇതിൻ്റെ വഴി സഞ്ചരിക്കാൻ വേണ്ടി സഹായിക്കും. ഇങ്ങനെ ചകരി ഇങ്ങനെ അകത്തി ക്യാപ്പിട്ട് അടുക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അകത്തോട് നമ്മൾ വളം കൂടിയ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടവഴിയെല്ലാം ഇറങ്ങിക്കോളും. ഇനി നമുക്ക് വളമിട്ട മണ്ണിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ലെയറ് ചകരി കൂടി അടുക്കി കൊടുക്കാം. ഇനി അടുക്കുമ്പോൾ നമ്മൾ ഈ നടുക്ക് അടുക്കണ്ട, അത് അവിടെ കഴിഞ്ഞ് നമുക്ക് ചെടി വെച്ച് കൊടുക്കണ്ട, അവിടെ ഒരു കുഴി വേണം. അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് സൈഡിൽ കൂടി അടുക്കുക വെച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കി മണ്ണ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വളം ഇട്ടിളക്കി മണ്ണ് ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല നടുക്കൊരു കുഴിയായി നമുക്ക് ചെടി വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ചെടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ട്രേക്കകത്താണ് കാന്താരി കിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എടുത്ത് വെക്കാൻ എളുപ്പമാണ്, വേറെ ഒന്നും നഷ്ടപ്പെടത്തില്ല. ഇതേപോലെ അങ്ങോട്ട് പൊക്കി എടുത്തേച്ചാൽ ഉണ്ടോ. ഇപ്പോൾ നമ്മുടെ കാന്താരി നട്ട് കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ ഒരു രണ്ട് മാസം തന്നെ നമ്മൾ ഇനി ഒരു വളവും ചെയ്യണ്ട. നമുക്ക് പിന്നെ കഴിഞ്ഞപ്പോൾ അത് കഴിയുമ്പോഴത്തേ നമുക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ കുറച്ച് ചാണാപ്പൊടിയോ കുറച്ച് എല്ലുപൊടിയോ എന്തെങ്കിലും ജൈവവളം ഇതിൻ്റെ ചുവട്ടി ഇട്ട് കൊടുക്കുക. അന്നേരം ഈ മണ്ണ് കൂടുതലുള്ളപ്പോൾ തന്നെ നമ്മൾ ഈ മണ്ണ് കുറച്ചിങ്ങോട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് മണ്ണിങ്ങ് എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് മണ്ണിങ്ങനെ കുറച്ചിങ്ങനെ വരണ്ടി എടുത്തിട്ട് വളം ഇട്ടിട്ട് ആ മണ്ണ് തന്നെ അങ്ങ് ഇട്ടാച്ചാൽ മതി. അല്ലെങ്കിൽ ചില പുതുമണ്ണ് കൂടെ കൂട്ടി ഇളക്കി അതിൻ്റെ ചുവട്ടി ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പം നമ്മൾ വളമിടുമ്പോഴൊക്കെ മണ്ണിട്ട് കൊടുക്കണം കുറച്ച്. അപ്പം നമ്മൾ ചട്ടിക്കകത്ത് മണ്ണ് നിറയുന്നതനുസരിച്ച് നമ്മൾ വണ്ടിക്ക് മണ്ണിങ്ങ് വാരി ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് വളം ഇട്ടിട്ട് അതേപോലെ മണ്ണ് തിരിച്ചിട്ടാച്ചാൽ മതി. കുറച്ച് മണ്ണ് കൂടെ ഇട്ടേക്കാം. ഇപ്പം നമ്മൾ വളമിട്ടിളക്കിയ മണ്ണ് മുഴുവനും നമ്മളതിൻ്റെ അകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു. കാരണം നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണിൻ്റെ അകത്താണ് നമ്മളൊരു കണക്ക് വേണം. ആ കണക്കിൻ്റെ അനുസരിച്ച് മണ്ണെടുത്തിട്ട് വേണം നമ്മൾ ഈ വളം കൂട്ടിയിട്ട് ഇളക്കാനായിട്ട്. അപ്പം നമ്മൾ 100 ഗ്രാം വേപ്പ് മണ്ണാക്ക, 100 ഗ്രാം എല്ലുപൊടി, ആവശ്യത്തിന് ചാണാപ്പൊടി ഇത് കൂട്ടിയാണ് മിക്സ് ചെയ്ത് ഇപ്പം നട്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കാന്താരി ചെടി നട്ട് പൂർത്തിയായി കഴിഞ്ഞ്, ഇപ്പം നമ്മൾ കാന്താരി ചെടി നട്ട് കഴിയുമ്പോൾ ഈ ചെടിയുടെ ചുവട്ടോട്ട് ഇങ്ങനെ മണ്ണിങ്ങനെ കൂടിക്കണം. ഇങ്ങനെ ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ ഊർന്ന് കിടക്കണം. കാരണം അല്ല നിരപ്പായിട്ട് കിടക്കരുത്, വെള്ളം ഒഴിക്കുമ്പോഴത്തേന് വെള്ളം തളിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ചുവട്ടിൽ കണ്ടമാനം വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കണ്ടോ, ഈ ചെടിയുടെ ചുവട്ടൊക്കെ അങ്ങനെ ഇട്ടിരിക്കുന്നത്. മണ്ണിങ്ങനെ ഉരുട്ടി ഇടണം, നിരപ്പായിട്ട് ഇടരുത്, ചുവട്ടിലേക്ക് മണ്ണ് കൂടി കിടക്കണം. കാന്താരിച്ചിന് ചട്ടിക്കകത്ത് നടന്നതിനെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും പറയാൻ അറിയിക്കാൻ മറക്കരുത്. കൃഷിയെക്കുറിച്ചുള്ള വേറെ ഒരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.